ഹലോ അസ്ലാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് കുട്ടികളുടെയും അതുപോലെ തന്നെ വില്ലയാളെല്ലാം ഫേവറേറ്റ് എന്ന് തന്നെ പറയാമല്ലേ മാഷ് മെലോസ് നമുക്ക് ഇത് ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ നമുക്ക് താമസിക്കാതെ വീടിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി വേണ്ടത് ജലാറ്റിനാണ് ജലാറ്റിന് അഞ്ച് പീസ് വരുന്ന ഒരു പാക്കറ്റാണിത് ഒന്ന് പത്ത് ഗ്രാം ഉണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിന്ന് രണ്ട് പാക്കറ്റ് വേണം അപ്പോൾ ഇരുപത് ഗ്രാമാണ് വരാം രണ്ട് ടേബിൾ സ്പൂണാണ് ഇതിൻ്റെ അളവ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇത് കട്ടകളൊന്നും ഇല്ലാണ്ട് ഒന്ന് ഇളക്കി വെച്ച് കൊടുക്കാം കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഞാനതൊന്ന് മാറ്റി വെക്കാം എന്നത് അടുത്തത് ഫലോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് കോൺഫ്ലോറും പഞ്ചസാര പൊടിച്ചതിൻ്റെ എല്ലാം മിക്സ് ആവശ്യമുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഞാൻ അത് മാറ്റി ഇത് കുറച്ച് അധികമായി പോയി ഇത്രയൊന്നും വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതി അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഗ്ലാസിൻ്റെ കണ്ടെയ്നറാണ് എടുക്കുന്നത് ഞാനപ്പോൾ അതിൻ്റെ തായലായിട്ട് ക്ലിങ് ഗ്രാപ്പ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെതാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ തടവി കൊടുത്താൽ മതി കേട്ടോ കേക്കിൻ്റെ ടിന്ന് വേണമെങ്കിലും യൂസ് ചെയ്യാം കോൺഫ്ലോവറും പഞ്ചസാര എല്ലാം പൊടിച്ചതിൻ്റെ മിക്സി ഇതുപോലെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ തൂക്കി കൊടുക്കാം കേട്ടോ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചെറുപ്പമെല്ലാം ഒന്ന് തയ്യാറാക്കാം ഞാൻ ഒരു കപ്പ് പഞ്ചസാരയും അരക്കപ്പ് വെള്ളമാണെന്ന് എടുത്തിട്ടുള്ളത് ആ കപ്പ് അരക്കപ്പാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് എൻ്റെ അടുത്ത് നേടിയോ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ട് കപ്പ് ഇട്ടിട്ട് അതിന് ഒരു കപ്പായിട്ട് പറയുന്നത് കേട്ടോ അപ്പോൾ ഇനി നല്ലോണം തിളച്ച് വരട്ടെ ഇനി ഇതിൻ്റെ അളവ് ഞാൻ പറഞ്ഞുതരാം എന്താ പറയുക രണ്ട് നൂല് പരുവെന്നെല്ലാം പറയില്ലേ അതുപോലെയാണ് ആവേണ്ടത് നല്ലോണം തളിച്ചു തരണം ഒരു പതിനഞ്ച് മിനിറ്റിൽ എടുക്കും ഇത് ആവാൻ വേണ്ടിയിട്ട് ആ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഓപ്ഷനും കൂടി നിൽക്കാം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും ഏകദേശം കുറുഗി വന്നിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെക്കേണ്ടത് ഇതായനോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബോളിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു സ്പൂണിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ സെറ്റ് ആയിനോ എന്നുള്ളത് അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ തായലോട്ടായിട്ട് നമുക്ക് കൈയോടെടുക്കുമ്പം നമ്മളെ കൈയിലേക്ക് എടുക്കാൻ വേണ്ടി കിട്ടണം കൈയിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല അത് തായലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അതായിട്ടില്ല എന്നാണ് അർത്ഥം കയ്യിലേക്ക് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ കയ്യിലേക്ക് ഉരുളയായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒക്കെ കറക്റ്റ് ആണ് അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലേക്ക് തീ മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ജലാറ്റിന് ഒഴിച്ച മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിലോട്ടോ ഈ സമയം വെക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പതിനഞ്ച് വരുന്ന പോലെ തോന്നും അപ്പോൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു പതിനഞ്ച് സെക്കൻഡോളം മതി എന്നിട്ട് തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ അടുത്തത് ബീറ്റ് ചെയ്യലാണ് കേട്ടോ ഇതുപോലെ മീഡിയം സ്പീഡിലിട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക ചൂടെല്ലാം ആറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റായി പോകും കാരണം ചെലാറ്റിനെല്ലാം ചേർത്തുകൊണ്ട് തന്നെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലോണം ഒരു പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ചെയ്യുമ്പം വൈറ്റ് കളറായിട്ട് മാറും അപ്പോൾ വൈറ്റ് കളറായിട്ട് മാറുമ്പം ഇതുപോലെ റിബൺ കൺസിസ്റ്റൻസിയിലാണെന്നാന്നുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റായി എന്നാണർത്ഥം ഞാൻ അടുത്തതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ കുറേ സമയം ഒന്ന് വയ്ക്കാൻ നിൽക്കാണ്ട് അപ്പം ഞാൻ ആദ്യം വൈറ്റ് പാർട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് പകുതി ഭാഗം ഒരു പിങ്ക് കളർ റെഡ് കളറാന്ന് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ചപ്പം പിങ്ക് കളറാന്നാവാം എന്നിട്ട് ആദ്യം ഒഴിച്ച് അതിൻ്റെ മേലെയായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഫസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിൻ്റെ മേലെയൊക്കെ ഈ പിങ്ക് കളറും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാക്കുക പെട്ടെന്ന് ചെയ്യണം കേട്ടോ എല്ലാം കുറച്ച് സമയം പാർത്തേനെങ്കിൽ തന്നെ അവൾക്ക് ഒന്ന് സെറ്റായി നിന്നു പോകും അപ്പോൾ എല്ലാം ചെയ്യുക ഇപ്പം തന്നെ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ സ്പൂണിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മുട്ടിങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മുന്നേ കോൺഫ്ലോറും പഞ്ചസാര ഒക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടില്ലേ അതിൻ്റെ മേലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫ്രിഡ്ജിൽ തായൽ ഒരു മൂന്നാല് മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അങ്ങനെ ആ മൂന്നാല് മണിക്കൂറെല്ലാം കയ്യിലിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്യാൻ പോകാം നട്ടാ ഒരു മൂന്നാല് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും പുറത്ത് വെച്ചാലാവും ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ആവുന്നത് ഫ്രിഡ്ജിൽ വെച്ചാലാട്ടോ കേട്ടോ അപ്പോൾ ഞാനിത് കട്ട് ചെയ്യുന്നുണ്ടതിന് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിൻ്റെ മേൽ ആ പൗഡർ ഒന്നും ആക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പീസിൻ്റെ ഇപ്പോഴത്തെ ഭാഗത്തായിട്ട് ഈ പൗഡർ ഒന്നിങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക പണിത്തത് ഇതിനെ ചെറിയ പീസാക്കിയിട്ട് എന്ന് കട്ട് ചെയ്യലാണ് പിന്നെ ആ സമയത്തും കത്തിയിൽ കുറച്ച് കുറച്ചായിട്ട് ആയിക്കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ ഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് ഈ ആക്കി കൊടുക്കുകയും ചെയ്യണം പിന്നെ നമ്മളിത് കഴിക്കാൻ പോകുന്ന നേരത്ത് ഈ പൗഡറൊക്കെ ഒന്ന് തൂകി കൊടുക്കാം കേട്ടോ ഇത് ഇതുപോലെ രണ്ടെണ്ണം ഒന്നിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കൊട്ടി കൊടുത്തുകഴിഞ്ഞാൽ ആ പൗഡറൊക്കെ ഒന്ന് നീക്കാൻ പറ്റും ഇനി ഇത് അപ്പുറം ഇപ്പറൊന്നും ഒട്ടിപ്പിടിക്കൂല കേട്ടോ ഇനി ഇതൊരു നല്ല വൃത്തിയുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റും ഫ്രിഡ്ജിലാണെങ്കിൽ അങ്ങനെ വെച്ചോ പുറത്ത് വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല ഒരു മണിക്കൂറിൽ നമ്മൾ ഇതിങ്ങനെ പ്ലേറ്റിൽ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റെഡി ആയിട്ട് മാറും കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കുട്ടികൾക്കെല്ലാം നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലത് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും അല്ലേ അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഉണ്ടാക്കിയെടുക്കാൻ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാട്ടോ അപ്പം നമ്മുടെ വീട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് അപ്പൊ ഇൻഷാല്ല നല്ലൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ താങ്ക്